ഉദ്ദേശമെന്നെ നമുക്ക് വ്യക്തമാക്കാൻ കഴിയും. ഇന്ത്യ രാജ്യത്തെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് തരത്തിലാണ് ഇസ്ലാം കേരളത്തിലേക്ക് കടന്നു വന്നത്, ഇന്ത്യയിലേക്ക് കടന്നു വരുന്നത്. ഒന്ന്, അറബികളായ കച്ചവടക്കാരിലൂടെ കേരളത്തിലേക്ക് കടന്നു വന്ന രീതി. മറ്റൊന്ന്, പരസ്പരം പോരടിച്ചു കഴിഞ്ഞ നാട്ടുരാജാക്കന്മാരുടെ ക്ഷണപ്രകാരം കടന്നു വന്ന മുസ്ലിം ഭരണാധികാരികളിലൂടെ കടന്നു വന്ന ഇസ്ലാമിന്റെ ഒരു രീതി. ആ മുസ്ലിം ഭരണാധികാരികളിലൂടെ ഇന്ത്യയിലേക്ക് സൂഫിസം കൂടി കടന്നു വന്നു. ആ സൂഫിസത്തിന്റെ സ്വാധീനത്തിൽ വിടുകയും അതുമായി കലർത്തപ്പെടുകയും ചെയ്ത ഒരു ഇസ്ലാമാണ് പിന്നീട് ഉത്തരേന്ത്യയിൽ രൂപപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കുക. പിന്നീട് കേരളത്തിലേക്കും ആ സൂഫിസം കടന്നു വരുന്നതോടുകൂടി അപജയം ആരംഭിക്കുകയാണ്. അവിടെയാണ് ആളുകൾ തെറ്റായ ഒരു മാർഗത്തിലേക്ക് നീങ്ങിപ്പോകുന്ന പ്രവണത നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നവോത്ഥാനത്തിന്റെ അവകാശികളായ നാം തീർച്ചയായും ഈ രണ്ട് സാഹചര്യങ്ങളെ കുറിച്ച് ബോധവാന്മാരായിരിക്കണം. ബഹുമാന്യനായ എ പി എപ്പോഴും പറയാറുണ്ട്, നൂറ്റാണ്ടുകളോളം മുസ്ലിങ്ങൾ ഭരണം നടത്തിയ പ്രദേശമാണ് ഉത്തരേന്ത്യ. ഗസനിമാരുടെ, ഗോറിമാരുടെ, മുഗളന്മാരുടെ ഒക്കെ നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന ഭരണം, ഇന്ത്യ രാജ്യത്തെ മൊത്തം വിലക്ക് വാങ്ങാൻ കഴിയുമായിരുന്ന ഇന്നത്തെ ഇന്ത്യയല്ല, അന്നത്തെ ഈ അഖണ്ഡ ഭാരതം എന്നൊക്കെ പറയാറുള്ള ആ ഇന്ത്യ രാജ്യത്തെ മൊത്തം വിലക്ക് വാങ്ങാൻ കഴിയുമായിരുന്ന രാജാക്കന്മാർ ഭരിച്ച ഉത്തരേന്ത്യയും ഇന്നത്തെ കേരളവും തമ്മിലുള്ള വ്യത്യാസം നാം ഒന്ന് താരതമ്യം ചെയ്തു നോക്കുക. എന്തുകൊണ്ട് കേരളത്തിൽ ഈ മാറ്റമുണ്ടായി? വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിന്റെയും ഉത്തരേന്ത്യയുടെയും അവസ്ഥ എന്ത്? സാംസ്കാരിക രംഗത്ത് കേരളത്തിന്റെയും ഉത്തരേന്ത്യയിലുള്ള മുസ്ലിങ്ങളുടെയും അവസ്ഥ എന്ത്? രാഷ്ട്രീയ ബോധം കേരളത്തിലെ മുസ്ലിങ്ങളിലും ഉത്തരേന്ത്യൻ മുസ്ലിങ്ങളിലും എങ്ങനെ നിലനിൽക്കുന്നു, മതപരമായ ബോധം എങ്ങനെ നിലനിൽക്കുന്നു എന്ന് പരിശോധിക്കുമ്പോഴാണ് അതിന്റെ ഉത്തരമായി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സാന്നിധ്യം കേരളത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുക. ഏതൊരു സമൂഹവും പുരോഗതിയിലേക്ക് നീങ്ങുന്നത് വിദ്യാഭ്യാസത്തിലൂടെയാണ് എന്ന് നമുക്കറിയാം. ഈ വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിലുണ്ടായ മാറ്റം, ആ മാറ്റത്തിന് പിന്നിൽ മറ്റൊരു ശക്തിയെയും നമുക്ക് കാണാൻ കഴിയില്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ചരിത്രമല്ല, കേരളത്തിൽ ആദ്യമായി ഖുർആൻ പരിഭാഷ പുറത്തിറങ്ങി, അത് ആളുകൾ അംഗീകരിച്ചു, വായിച്ചു, പഠിക്കാൻ തുടങ്ങി, മനസ്സിലാക്കാൻ തുടങ്ങി, ഖുർആൻ ക്ലാസ്സുകൾ നടക്കാൻ തുടങ്ങി, ജനങ്ങൾ അത് കേട്ടു. നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ എന്ന ആയത്തിന്റെ അർത്ഥം കേൾക്കുകയും പഠിക്കുകയും ചെയ്ത മുസ്ലിം എന്ന ആയത്ത് കേൾക്കുകയും അതിന്റെ അർത്ഥം പഠിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്ത മുസ്ലിം ബദരീങ്ങളെ കാക്കണേ എന്ന് വിളിക്കുന്നത് നിർത്തി, മൊഹീദീൻ ശേഖയെ രക്ഷിക്കണേ എന്ന് വിളിക്കുന്നത് നിർത്തി. അതോടുകൂടി പൗരോഹിത്യത്തിന് മനസ്സിലായി ഈ ഒരവസ്ഥ പോരാ. അങ്ങനെയാണ് 1971 കെ വി മുഹമ്മദ് മുസ്ലിയാർ വിശുദ്ധ ഖുർആനിന്റെ പരിഭാഷയായി 2.5 ജുസുകൾ പ്രസിദ്ധീകരിക്കുന്നത്. സമസ്തയിൽ നിന്ന് ആദ്യമായി ഈ 2.5 ജുസുകൾ മലയാളത്തിൽ പുറത്തിറങ്ങുകയാണ്. അതുവരെ വിശുദ്ധ ഖുർആൻ പരിഭാഷയ്ക്ക്, വിശുദ്ധ ഖുർആൻ പഠനത്തിന്, വിശുദ്ധ ഖുർആൻ പഠന ക്ലാസ്സിന് എതിരായിരുന്നു കേരളത്തിലെ പണ്ഡിത സമൂഹം. ഖുർആൻ എന്നാൽ അത് അല്ലാഹുവിന്റെ കിതാബാണ്, അത് നമ്മൾ ഉപയോഗിക്കേണ്ടതല്ല, നമ്മളിങ്ങനെ വായിക്കേണ്ടതല്ല, നമ്മൾ പഠിക്കേണ്ടതല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടതല്ല, അതിൽ തന്നെ ഓതൽ നിർബന്ധം. എന്ത് മാത്രം സൂറത്തുൽ ഫാത്തിഹ അർത്ഥം പഠിക്കല് അതിൻ്റെതുപോലെ നിർബന്ധമില്ല എന്ന് വിശ്വസിച്ചിരുന്ന ഒരു സമുദായം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നിങ്ങൾ വിദേശത്ത് ജോലി ചെയ്യുക, നിങ്ങളുടെ മൂത്ത സഹോദരൻ അല്ലെങ്കിൽ വാപ്പ പള്ളിയിലേക്ക് ജമാഅത്തിന് പോകുമ്പോ വാപ്പ ഉപയോഗിക്കട്ടെ എന്ന് കരുതി നമ്മളൊരു ടോർച്ച് അയച്ചു കൊടുത്തു വിടും. കുറച്ച് ദിവസം കഴിഞ്ഞ് നാട്ടിലേക്ക് വിളിച്ചപ്പോ ഉമ്മ പറഞ്ഞു, അല്ലെങ്കിൽ ഭാര്യ പറഞ്ഞു, വാപ്പ ഇങ്ങനെ വീണിട്ട് കിടപ്പിലാണ്, എന്ത് പറ്റി? പള്ളിയിലേക്ക് പോകുമ്പോ ഒരു കല്ല് തട്ടി വീണതാണ്. അതിന്റെ വാപ്പ ടോർച്ചൊന്നും എടുത്തിരുന്നില്ലേ? അപ്പൊ ഭാര്യയുടെ അല്ലെങ്കിൽ ഉമ്മയുടെ മറുപടി, ഏയ് വാപ്പ അത് ഉപയോഗിക്കാറില്ല, നീ അത് കൊടുത്തു അയച്ചു. അപ്പൊ അതിന്റെ സൗന്ദര്യവും ഗാംഭീര്യവും ഒക്കെ കണ്ടപ്പോ വാപ്പ അടുത്തുള്ള ടൈലറുടെ കടയിൽ പോയി അതിനൊരു നല്ല ഒറയൊക്കെ തുന്നിച്ച് ആ പെട്ടിയിൽ തന്നെ വെച്ച് അതിങ്ങനെ കെട്ടി നല്ല അലമാരയിൽ വെച്ചിട്ടുണ്ട്, കുട്ടികളെ പോലും അത് തൊടാൻ സമ്മതിക്കാറില്ല, അങ്ങനെ വാപ്പ അത് സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആ വാപ്പ ചെയ്തത് ശരിയാണോ അതല്ല തെറ്റാണോ? അതിനു വേണ്ടിയല്ല നിങ്ങൾ ടോർച്ച് അയച്ചു കൊടുത്തത്. നേരെ മറിച്ച് വാപ്പാക്ക് പള്ളിയിൽ പോകുമ്പോ അത് ഉപയോഗിക്കാനും വെളിച്ചം കാണാനും വിടാതിരിക്കാനുമാണ്.
ഇതേയൊരു അവസ്ഥയായിരുന്നു മുസ്ലിം സമുദായത്തിന് ഒരുപക്ഷേ എന്റെ വാക്കുകൾ കേൾക്കുന്ന കുറച്ച് ആളുകൾക്കെങ്കിലും ഓർമ്മയുണ്ടാകും ഒരു തുണി തുണി കൊണ്ടുണ്ടാക്കിയ ഒരു ഉറ ആ ഉറയിൽ ഖുർആൻ എന്നിട്ട് അതിന് ഏതാണ്ട് ഒരു മീറ്റർ നീളമുള്ള ഒരു തുണിയുടെ തന്നെ ഒരു കയർ അതുകൊണ്ട് ചുറ്റിയായിരുന്നു ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ മദ്രസയിൽ പോകുമ്പോ മറ്റു ചില കുട്ടികളൊക്കെ ഈ ഖുർആൻ കൊണ്ടുവന്നിരുന്നത് അതെങ്ങനെയായിരുന്നു വീടുകളിൽ ഉപയോഗിച്ചിരുന്നത് ഖുർആൻ എന്നാൽ ഓതാനും പഠിക്കാനുമുള്ളതല്ല വിശുദ്ധ ഖുർആൻ പരിഭാഷപ്പെടുത്തിയപ്പോ അന്ന് മുസ്ലിംമാർ വാഴ പറഞ്ഞു ഉണക്കമീഞ്ചിരിട്ടുന്ന കടലാസിന്റെ ഭാഷയിലേക്കല്ലേ അള്ളാന്റെ കലാമിനെ മാറ്റിയതെന്ന് കടയിൽ ഉണക്കമീൻ വാങ്ങാൻ പോയ പത്രത്തിലാണല്ലോ ഉണക്കമീൻ ചുരുട്ടി കൊടുക്കുന്നത് ഇതേപോലെ ആ പത്രം തന്നെ പൊന്നു ചുരുട്ടാൻ ഉപയോഗിക്കും ആ പത്രം തന്നെ വില കൂടിയ പലതും ചുരുട്ടാൻ ഉപയോഗിക്കും പക്ഷെ ജനങ്ങളുടെ വികാരം അടക്കിവിടണമെങ്കിൽ എന്തു വേണം ഇത് ഉണക്കമീൻ ചുരുട്ടുന്ന കടലാസിന്റെ ഭാഷയിൽ പറഞ്ഞു എന്ന് പറയണം അവിടെ നിന്ന് ഇന്ന് ഈ സമുദായം മാറിയില്ലേ ഖുർആൻ പഠിക്കുക അത് പഠിപ്പിക്കുക എന്നത് ഇന്ന് ചർച്ച ചെയ്യേണ്ട ഒരു അജണ്ടയാണോ കേരളത്തിൽ കേരളത്തിലെ തെരുവുകളിലൂടെ ഹൈവേകളിലൂടെ സഞ്ചരിക്കുമ്പോ ഖുർആൻ സ്റ്റഡി സെന്ററിന്റെ ഡയറക്ടറുടെയൊക്കെ ചിരിക്കുന്ന ഫോട്ടോ നിറഞ്ഞ ഫ്ലക്സുകളാണ് നാട് മുഴുവൻ കാണാനുള്ളത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതൊരു സുപ്രഭാതത്തിൽ സംഭവിച്ചതല്ല ഉദാഹരണ പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാരിൽ ചെന്ന് നിങ്ങൾ ഖുർആൻ പരിഭാഷപ്പെടുത്തണം ആ പരിഭാഷ നിങ്ങൾ അംഗീകരിക്കണം എന്ന് പറഞ്ഞപ്പോ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി സമുദായം സ്വീകരിച്ചതല്ലാതെ നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട മായംകുട്ടിയാളയുടെ പരിഭാഷ പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനം അദ്ദേഹം ഈ ഖുർആൻ പരിഭാഷ അറബി മലയാളത്തിൽ തയ്യാറാക്കി അച്ചടി സൗകര്യം ലഭ്യമായിട്ടില്ല നൂറോളം പ്രതികൾ അദ്ദേഹം സ്വന്തം കൈകൊണ്ടും എഴുത്തറിയാവുന്ന മറ്റു ചിലരുടെ കൈകൾ കൊണ്ടും എഴുതി ഉണ്ടാക്കുകയാണ് ഈ പരിഭാഷയാണ് തലശ്ശേരി കടലിൽ കെട്ടിത്താഴ്ത്തിയത് അതിന് നിർദ്ദേശം കൊടുത്ത പണ്ഡിതന്മാർ ആ പണ്ഡിതന്മാരുടെ പേര് കേൾക്കുമ്പോ നബ്ബറുല്ലാഹു മർക്കദഹു എന്നും ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എന്നുമൊക്കെ പറയുന്ന ആളുകളാണ് ഇപ്പൊ ഖുർആൻ സ്റ്റഡി സെന്ററുകൾ നടത്തുന്നത് ഇപ്പൊ ഖുർആൻ ക്ലാസുകൾ നടത്തുന്നത് മാറി കേരളത്തിലെ മുസ്ലിം സമൂഹം പിന്നൊന്ന് ഖുർആൻ ഉപയോഗിച്ചെന്തിനാ ചികിത്സക്ക് വേണ്ടിയാണ് പിഞ്ഞാണെഴുതാൻ വയറിന് വലിയ പ്രശ്നവുമായി ചെന്ന ഒരാൾക്ക് വയറിന് ഭയങ്കര അസ്വസ്ഥത മുസ്ലിയാർ ആയത്ത് എഴുതി കൊടുത്തു ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ വ അഖ്റജത്തിൽ അർദു അസ്ഖാലഹ വ ഖാല ഇൻസാനു മാലഹ ഇതുകൊണ്ട് കലക്കി കുടിച്ചാ മതി ഇയാൾ കലക്കി കുടിച്ചു രണ്ടാം ദിവസം കണ്ട മുസ്ലിയാർ വെച്ച് എങ്ങനെയുണ്ട് മുഹമ്മദ് അള്ളാഹു ഉസ്താദെ വല്ലാത്തരായത്തിന്റെയാണ് നിങ്ങൾ എഴുതുന്നത് വയറിനുണ്ടാകുന്ന ഏതാണ്ട് എല്ലാ പ്രശ്നങ്ങളും വയറിളകുന്നതോടുകൂടി തീരുമല്ലോ വല്ലാത്തൊരു ആയത്തിനെയാണ് നിങ്ങൾ കാരണം ഇതാ സുൽസിലത്തില്ല ഈ ആയത്തിൽ ഈ സാധു വിചാരിക്കുന്നത് എന്താ ഈ ആയത്തിന്റെ ശക്തി കൊണ്ടാണ് എന്റെ വയറ് ശുദ്ധിയായത് കാര്യം ഈ എഴുതുന്ന മഷിയിൽ ആവണക്കണ്ട കൂടി കൂട്ടിച്ചേർത്തിട്ടാണ് മുസ്ലിംമാർ എഴുതുക വയറിന്റെ പ്രശ്നമായിട്ടാണ് ചെല്ലുന്നതെങ്കിൽ എഴുതുന്ന ആയത്തിന്റെ കൂടെ ആവണക്കണ്ട കൂടി കഥ കലർത്തും അത് നാട്ടിൽ എല്ലാ വൈദ്യന്മാരും നടത്തിയിരുന്ന ചികിത്സകളാണ് പക്ഷെ മുസ്ലിയാരാകണമെങ്കിൽ വെറുതെ ആവണക്കണ്ട കുടിച്ചോ എന്ന് പറഞ്ഞാൽ പോരാ ഇന്നും അത് തുടരുന്നു നമ്മുടെ സമൂഹത്തിൽ ഒരുപക്ഷെ ഗൾഫിലുള്ള പലരും കാണുകയും ഗൾഫുകാരുടെ നാട്ടിലുള്ള കുടുംബാംഗങ്ങൾ സ്ഥിരമായി കാണുകയും ചെയ്യുന്ന വെള്ളിയാഴ്ചയിലെ ഒരു പുരോഹിതന്റെ പരിപാടി സൗദി അറേബ്യയിൽ നിന്നൊക്കെ സ്ഥിരമായി ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാറ്റിനും മൂപ്പരുടെയും പരിഹാരം സ്ഥലം വിൽക്കണോ ആയത്തുണ്ട് വാങ്ങണോ ആയത്തുണ്ട് വീട് പൊളിക്കണോ ആയത്തുണ്ട് പൊളിക്കാതിരിക്കണോ ആയത്തുണ്ട് കല്യാണം നടക്കണോ ആയത്തുണ്ട് നടക്കേണ്ട അതിനും ആയത്തുണ്ട് എല്ലാറ്റിനും ആയത്തുണ്ട് ചാനലുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ മതസൗഹാർദ്ദത്തിന്റെ ഭാഗമാണ് അപ്പറ ആറ്റുകാരുടെ രാധാകൃഷ്ണൻ ഉണ്ടാകുമ്പോ ഇപ്പറൊരു ഖഫാർ മൗലവി വേണം എന്നാലേ പ്രേക്ഷകരെ കിട്ടുള്ളൂ സത്യത്തിൽ പേരിൽ മാത്രമേ രണ്ടാളും വ്യത്യാസമുള്ളൂ ചെയ്യുന്ന പണി ഒന്നാണ് ഈ റിയാദിൽ നിന്ന് ഒരാൾ ഒരിക്കലും ചോദിക്കാൻ അയാളോട് ഉസ്താദെ തൊണ്ടയിൽ നിന്ന് മുള്ളു പോകാൻ വല്ല നിക്കുന്നുണ്ടോ ഉസ്താദിന്റെ മറുപടി ഉണ്ട് ഫലൂലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം വഅൻതും ഹീന ഇദിൻ തൻറൂൻ ഖുർആൻ റൂഹ് മരിക്കാനൊരുങ്ങുന്ന മനുഷ്യനെ പറ്റി പറയാൻ മരണമാസന്നമാകുന്ന ആ സമയം അപ്പൊ മനുഷ്യന്റെ മനസ്സിൽ ഇങ്ങനെ ഓർമ്മ വരികയാണ് ചെയ്ത കാര്യങ്ങളൊക്കെ ഇതുവരെ നാളെ 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 ചെയ്യാം എന്നൊക്കെ വിചാരിച്ചു നിന്ന ഞാൻ ഇതാ മരിക്കാൻ പോവാണല്ലോ നാളെ പരലോകത്ത് എന്തുകൊണ്ട് ഞാൻ രക്ഷപ്പെടും എന്നൊക്കെയുള്ള ചിന്ത വരുന്ന ആ ഭീകരമായ ഘട്ടത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞ ആയത്ത് എന്താ പറയണത് ഇത്
ഏഴ് പ്രാവശ്യം ഓതി ചോറിലോ പഴത്തിലോ ഊതി വിഴുങ്ങുക. തൊണ്ടയിൽ പണ്ട് ചെറുപ്പത്തിൽ ചോറ് തിന്നുമ്പോ മുള്ളു കുടുങ്ങാത്ത ഒരാളും ഉണ്ടാവില്ല. അപ്പോഴൊക്കെ നമ്മളെ ഉമ്മമാരും ഉമ്മാമ്മമാരും നമ്മളോട് എന്താ പറഞ്ഞാല്, എടാ കുറച്ച് പച്ച ചോറ് കറിയാവാതെ ഉരുട്ടി വിഴുങ്ങിക്കോന്ന് പറയും. അല്ലെങ്കിൽ പിന്നെ ഒരു പഴം മുറിച്ച് എന്നിട്ട് അത് വിഴുങ്ങാൻ പറയും. ഇത് ഉമ്മാമ്മമാര് ചെയ്യുന്ന പണിയാണ്. പക്ഷെ ഖഫാർ മൗലവി ആകുമ്പോ വെറുതെ ഒരു ചോറ് വിഴുങ്ങാൻ പറഞ്ഞാ പോരാ, ആയത്തിന്റെ പരിവേഷം വേണം. ആയത്തിന്റെ പരിവേഷം വേണം എല്ലാറ്റിനും. ഈ തരത്തിൽ ഇസ്ലാം മുസ്ലിങ്ങൾക്ക് ആദരവുള്ളതിനെയൊക്കെ കച്ചവടമാക്കി മാറ്റുന്ന ഒരവസ്ഥ. വിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ റസൂലി എങ്ങനെ പഠിപ്പിച്ചോ അവിടെ നാം നിൽക്കേണ്ടതുണ്ട്. അതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രത്യേകത. പലപ്പോഴും നമ്മൾ ഈ പുസ്തകം മുഖ്യാ സർവീയ എന്ന അതുമായി ബന്ധപ്പെട്ട പുസ്തകം ജമിയത്തുൽ ഇറക്കാനുള്ള കാരണമാണ് ഖുർആൻ തെറാപ്പി എന്ന പേര് പറഞ്ഞുകൊണ്ട്, ആത്മീയ ചികിത്സയുടെ പേര് പറഞ്ഞുകൊണ്ട് ഓരോരുത്തരും അവരവർക്ക് തോന്നിയ ചികിത്സാ സമ്പ്രദായങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. അവരവർക്ക് തോന്നിയ രൂപത്തിൽ ചികിത്സിക്കാനുള്ള ഏർപ്പാടുകൾ ആരംഭിച്ചു. ചിലര് കെട്ടിടാൻ തുടങ്ങി, ചിലര് കെട്ടിടാൻ തോന്നാൻ തുടങ്ങി. അതേപോലെ തന്നെ ചിലര് മുൻകൂട്ടി, പണ്ടൊക്കെ 27-ാം രാവിലെ മുസ്ലിംമാര് തിരക്കാവും, കാരണം 27-ാം രാവിലെ മാത്രമാണ് ആളുകൾ ഖബർ സിയാറത്ത്. അപ്പോ ഈ എന്താ ചെയ്യാന്ന് വെച്ചാൽ യാസീൻ ഒരു നോമ്പ് 20-ാമത്തെ തന്നെ ഓതാൻ തുടങ്ങും. എന്നിട്ട് ഓതിയിട്ടായി ചരടിന്റെ മുകളിൽ കെട്ടിട്ട്, കാരണം ഒരാളെ കബറും പറഞ്ഞ് യാസീൻ ഓതിയാല് അപ്പോഴത്തേക്ക് കച്ചവടം പൊളിയും. അതുകൊണ്ട് എന്ത് ചെയ്യാ, എന്നിട്ട് കബറും പുറത്തെത്തിയിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് ഒരു കെട്ടടിക്കും. അപ്പൊ എന്തായി, ഒരു യാസീനായി. കാരണം ആദ്യം ഓതി ഊതി വെച്ചിട്ടുണ്ട്. അതേപോലെ ചിലര് നമ്മള് സാധാരണ ഈ ബാർബർ ഷോപ്പിലൊക്കെ ഉപയോഗിക്കുന്ന സ്പ്രേയർ, അതിൽ ആദ്യം തന്നെ ഓതി ഊതി വെക്കുക, എന്നിട്ടോ രോഗിയുടെ അടുത്തെത്തും ഇത് അടിക്കുന്ന ഏർപ്പാട്. ഗ്ലൗസും അതേപോലെ ഈ സ്പ്രേയറും ഇതേപോലെയുള്ള കാര്യങ്ങളുമായി ചികിത്സക്ക് നടക്കുന്ന സമ്പ്രദായം തുടങ്ങി. കേരളത്തിന് പുറത്ത് ആളുകൾ അത്തരം ചികിത്സാ കേന്ദ്രങ്ങൾ ആരംഭിച്ചു. കേരളത്തിൽ അത്തരം ചികിത്സാ കേന്ദ്രങ്ങൾ ചില ആളുകൾ ആരംഭിക്കാനുള്ള ശ്രമം നടത്തി. ഇങ്ങനെ വിശുദ്ധ ഞാൻ പറയുന്നത് ഏതൊരു നവോത്ഥാനമാണോ നാം നടത്തിയത് അതിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമം പല ഭാഗങ്ങളിൽ നിന്നായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. നവോത്ഥാനം അവസാനിപ്പിക്കാനായിട്ടില്ല എന്നർത്ഥം. ഇവിടെ നിന്നാണ് ഈ വിശുദ്ധ ഖുർആനിനെ ആദരിക്കേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ അത് എങ്ങനെയൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ, പ്രാർത്ഥനകളിൽ മന്ത്രങ്ങളിൽ അത് എങ്ങനെ ഉപയോഗിക്കുന്നത് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ, അവിടെ നാം നിൽക്കുകയും ആ തരത്തിൽ അത് മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തെ പഠിപ്പിച്ചത് അവിടെയാണ്. അതേപോലെ വിശുദ്ധ ഖുർആൻ പഠിക്കാനുള്ള കേന്ദ്രങ്ങൾ, മദ്രസകൾ ഇവിടെ വിശദീകരിക്കപ്പെട്ടു. ജാലിലകത്ത് കുഞ്ഞു മുഹമ്മദ് ഹാജി, കേരളത്തിൽ ഇന്ന് നിലവിലുള്ള ഏത് പണ്ഡിതരും, സാധാരണ സുന്നി പണ്ഡിതന്മാരൊക്കെ പറയാറുണ്ടല്ലോ ഞങ്ങൾ ഇവിടുന്ന് ഒരു കണ്ണി വലിച്ചു വിളിക്കാൻ അവിടെ റൗളാ ഷെരീഫ് നൈന്റെ മറ്റേ തല കുലമെന്ന്, അത്രയും പാരമ്പര്യം ഞങ്ങൾക്ക് അവകാശപ്പെടാനുണ്ട്. കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏത് പണ്ഡിതന്മാർക്കും ഈ കണ്ണി കുലുക്കണമെങ്കിൽ ചാലകത്തിലൂടെ അല്ലാതെ മേലോട്ടേക്ക് പോകില്ല. എല്ലാവരും ചാലകത്തിന്റെ ശിഷ്യന്മാരാണ്. ആ ചാലകത്ത് വഹാബിയാണ് എന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ മേലോട്ട് കുലുങ്ങൂലല്ലോ. ഈ ചാലിലകത്ത് മദ്രസാ പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുമ്പോ കേരളത്തിലെ പൗരോഹിത്യത്തിന്റെ ചർച്ച എന്താ? അങ്ങനെ മായ്ക്കുന്ന പൊടി താഴെ വീണാലെ ഖുർആൻ ചവിട്ടിയതിന് സമയം നടത്താൻ പറ്റുമെന്ന്. ഈ മദ്രസകളിലേക്ക് പെൺകുട്ടികൾ പോകാൻ പറ്റുമോ ഇല്ലേ? ചർച്ച ചെയ്തു കേരളത്തിലെ മുസ്ലിം സമൂഹം. ഇന്നും കേരള നെടുവത്തുൽ മുജാഹിദീന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ബഹുമാന്യനായ എ പി അബ്ദുൽ ഖാദർ മൗലവി അദ്ദേഹം പറയാറുണ്ട്, അദ്ദേഹം പൊന്നാനിയിൽ വാദപ്രതിവാദത്തിന് പോവുകയാണ്. അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ ഇല്ലേ എന്നതല്ല ചർച്ച. സ്ത്രീകൾ പള്ളിയിൽ പോകാൻ പാടുണ്ടോ ഇല്ലേ എന്നതല്ല ചർച്ച, മറിച്ച് ചർച്ച പെൺകുട്ടികൾ കയ്യെഴുത്ത് പഠിക്കാൻ പാടുണ്ടോ ഇല്ലേ എന്നതാണ്. പെൺകുട്ടികൾ കയ്യെഴുത്ത് പഠിക്കാൻ പാടുണ്ടോ ഇല്ലേ എന്ന് വാദപ്രതിവാദം നടത്താൻ വേണ്ടി പോയ പണ്ഡിതനാണ് ഇന്നും കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. അഥവാ ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ചരിത്രമല്ല എന്നർത്ഥം. ആ ഒരവസ്ഥയിൽ നിന്ന് മാറിയോ കേരളം? ഇന്ന് ആരാ പറയാൻ ധൈര്യമുള്ളത്? സുന്നികളുടെ പ്രസിദ്ധീകരണങ്ങളിലൊക്കെ വൈവാഹിക പരസ്യങ്ങൾ കാണാറുണ്ട്, വിദ്യാഭ്യാസ യോഗ്യത ചെറുപ്പക്കാരൻ്റെ, അതേപോലെ യുവതിയുടെ വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ. ഇന്നേ വരെ ഒരു ചെറുപ്പക്കാരനും ഞാൻ പലപ്പോഴും നോക്കി, അക്ഷരാഭ്യാസം ഇല്ലാത്ത, എഴുത്തും വായനയും അറിയാത്ത ഒരു മുസ്ലിം യുവതിയെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു SSFM ഇന്ന് വരെ പരസ്യം കൊടുത്തിട്ടില്ല.
ഇന്ത്യ പഴയ ഉലമാക്കളെ 1921 ലാണ് മുജാഹിദികൾ പിന്നിപ്പ് കൊണ്ട് കടന്നു വന്നത് അതിലേക്ക് തിരിച്ചു പോയാൽ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും എന്ന് പറയുന്ന ആളുകൾക്ക് അങ്ങനെ ചെയ്തൂടെ ഇല്ല ഇതേപോലെ തന്നെ പൗലിക രംഗത്ത് പൗലിക വിദ്യാഭ്യാസം വിശദീകരിക്കേണ്ടതില്ല വക്കമത്തുൽ ഖാദർ മൗലവി ഒരു കാലത്ത് ഇന്ന് ടിടിസി സെന്ററുകളും ബിഎസ് സെന്ററുകളും നിർവഹിക്കുന്ന ഉത്തരവാദിത്തം നിർവഹിച്ച ആളാണ് വക്കമത്തുൽ ഖാദർ മൗലവി ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യാൻ പാടില്ല കാരണം എന്താ ഓരഹലി കിതാബാണ്
അഹ്ലി കിതാബ് പോയാൽ പിന്നെ ഇവിടെ വരാനുള്ള മുശ്രിക്കുകളാണ്. നമുക്ക് കൂടുതൽ സ്നേഹം ആരോടാണ്? അഹ്ലി കിതാബിനോടാണ്. അതുകൊണ്ട് അവർ പോകാൻ സമരം ചെയ്യാൻ പാടില്ല എന്നായിരുന്നു ഖുതുബി മുഹമ്മദ് മുസ്ലിയാരുടെ ഫത്വ. ഇതെന്തുകൊണ്ടുണ്ടായി ഈ രാഷ്ട്രീയ ബോധം? അത് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ സംഭാവനയാണ്. ഉത്തരേന്ത്യയിൽ ഇന്നെന്താ രാഷ്ട്രീയം? ആരാ പച്ചപ്പതപ്പ് വളർക്കണത്? ആരാ അജ്മീർ ജാറത്ത് ചെന്നിട്ട് തലയിൽ പൂവിന്റെ കൊട്ടയിൽ വെച്ച് നടക്കണത്? ഓലാന മൂലാന. ഒരു കൊല്ലം മുലായം സിംഗ് യാദവ് ആകും, പിറ്റത്തെ കൊല്ലം അഖിലേഷ് യാദവ് ആകും, പിറ്റത്തെ കൊല്ലം രാംവിലാസ് പാസ്വാൻ ആകും, പിറ്റത്തെ കൊല്ലം മായാവതിയാകും, ഇനി അതല്ലെങ്കിൽ വേറൊരു പുതിയ മൗലാനിയാകും. അതിനപ്പുറത്ത് എന്തൊരു രാഷ്ട്രീയ ബോധം ഉണ്ട് അവിടെ? മുജാഹിദ് പ്രസ്ഥാനം വരുത്തിയ മാറ്റമാണ്. എന്നാൽ ഈ വസ്തുതകളൊക്കെ ഭൗതികമായി ഇങ്ങനെ ഒരുപാട് കാര്യം, ഭാഷ എന്താ, പണ്ടൊക്കെ വയൽ പറഞ്ഞിരുന്നത് പണ്ടത്തെ വയലുകളിൽ തലവി ഭാരത്ത് എന്ന് പറഞ്ഞൊരു കാര്യം വായിക്കാറ് പറയാറുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ വയലിൽ നിന്നാൽ തന്നെ ആരൊക്കെ സംഗതി മനസ്സിലാക്കാനാണല്ലോ. മലയാള ഭാഷ പോലും അറിയാതെ അന്ന് പറയാറുണ്ടായിരുന്ന ഒരു കാര്യം, ഇസ്ലാമിയെത്തുന്ന അഞ്ചു രാജനൂലും ഈമാൻ എന്ന ആറു മണിക്കൂർത്ത് കുതിരത്തുന്ന വേലി കൊണ്ട് വേലികെട്ട് ഇന്നെന്ന വെള്ളം കൊണ്ട് നനച്ചുണ്ടാക്കി മൗത്തുന്ന വാളെ കൊണ്ട് കൈ കൊയ്തെടുത്ത് ഖബറാർ എന്ന അറയിലിട്ട് കൂട്ടി ഇസാബി എത്തുന്ന പാറ്റോല കൊണ്ട് പാറ്റി ഈമാൻ എന്ന അരിയുള്ള മണികളെ സ്വർഗമെന്ന കളത്തിലിട്ട് കുഫ്രിയെത്തുന്ന തൂളിയുള്ള മണികളെ നരകമെന്ന കളത്തിലും ഇട്ട് കരിക്കുന്ന ഓല രാജാവായ റബ്ബ് തആല ഇത് പറഞ്ഞിട്ട് വാഴതോടുന്നു. ഇന്ന് ഇത് പറയാൻ ധൈര്യമുള്ള ഒരൊറ്റ മൂലമുണ്ടോ കേരളത്തിൽ? ഞങ്ങൾ ആ ഭാഷയാണ് പറയാന്ന് പറയുന്ന കം ഔലാദൻ ഫാസൂ ഫിൽ ഇംതിഹാനിൽ മാളി. നിങ്ങൾക്ക് മനസ്സിലായല്ലോ, കഴിഞ്ഞു കടന്നതായിരിക്കുന്ന അടന്തട്ടിക്കല്ലാത്ത എത്ര എത്ര കുഞ്ഞുകുട്ടികളാണ് ജയം പറ്റത്, വല്ല മനസ്സിലായോ? അപ്പറഞ്ഞ ആദ്യം പറഞ്ഞ അറബീന്റെ മലയാള രണ്ടാമത് പറഞ്ഞത് എന്തേ? ഇങ്ങനെ ഒരു മലയാളം ഉണ്ടാക്കാൻ കാരണം പച്ചമലയാളത്തിൽ പയക്കം പറയുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞാളഞ്ഞ് പിടുത്തല്ല റബ്ബേ എന്നാണ്. അത് നായന്മാരുടെ ഭാഷയാണ്. അകം എന്ന് പറയാൻ പാടില്ല അഹം എന്ന് പറയണം, പൊകാന്ന് പറയാൻ പാടില്ല പൊഹ എന്ന് പറയണം, കാക്ക് പകരം ഹായാണ്. എന്തേ അത് ഹിന്ദുക്കളാണ്. ഒരു പുറത്ത് തുപ്പുമ്പോ നമ്മൾ അകത്ത് തുപ്പണം എന്നാണ്. പഴയ മുസ്ലിം വീടുകൾ ഉമ്മാമ്മമാരോടൊക്കെ ചോദിച്ചാൽ മതി, വരാൻ കഴിയുന്നത് വർത്താനം പറയും, ഉമ്മാമ്മ പറയും ഞാൻ ഒന്ന് തുപ്പട്ടെ, മുറ്റത്തേക്കല്ല അകത്തേക്കാ തുപ്പല്. തുപ്പാനായൊരു മൂലയാണകത്ത്. ഈ ഒരു മാറ്റമൊക്കെ ഈ സമുദായത്തിൽ ഉണ്ടാക്കി. അതിനേക്കാൾ പ്രധാനമായി നാം ഉണ്ടാക്കിയതോ ആദർശപരമായ മാറ്റമാണ്. ആദർശപരമായി ഈ സമൂഹത്തെ തൗഹീദിലേക്ക് ക്ഷണിക്കുകയും തൗഹീദി സമുദായത്തെ പഠിപ്പിക്കുകയും ചെയ്തു. അള്ളാഹുവിനെ അറിയാതിരുന്ന ഒരു സമൂഹത്തിന് അള്ളാഹെ പരിചയപ്പെടുത്തി കൊടുത്തു മുജാഹിദികൾ. അള്ളാഹുവിനെ അറിയില്ല. അള്ളാഹ് എന്ന് പറഞ്ഞാൽ എന്താ? പണ്ടൊക്കെ ഈ പിന്നെ റാത്തീബുകളും മൗലിദുകളും അതേപോലെ കുത്തുറാത്തീബൊക്കെ നടത്തുമ്പോ താളം പറയാനുള്ള ഒരു സാധനമാണ് അള്ളാഹ്. വിളിയും തേട്ടവും പറയലൊക്കെ ആരോടാണ്? ശേഖിനോടാണ്. അല്ലയോ അടുത്ത വരിയിലേക്ക് പോകാനുള്ള ഒരു ചവിട്ടാനുള്ള ഒരു സാധനം എന്നതിനപ്പുറത്ത് എന്താണ് അള്ളാഹു, ആരാണ് അള്ളാഹു, ആ അള്ളാഹുവിന്റെ പ്രത്യേകത എന്ത്, ആ അള്ളാഹുവിന്റെ സവിശേഷതകൾ എന്ത് എന്നീ സമൂഹത്തെ പഠിപ്പിച്ചു കൊടുത്തു. തൗഹീദുൽ റുബൂബിയത്തും തൗഹീദുൽ ഉലൂഹിയത്തും തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്തും ഈ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്ത മുജാഹിദികളാണ്. ഇന്നും നിങ്ങൾ നോക്കൂ, അള്ളാഹുവിനെ അറിയാത്ത ആളുകൾ, അള്ളാഹുവിന്റെ പ്രത്യേകതകൾ അറിയാത്ത ആളുകൾ, അള്ളാഹു കാണുന്നത് പോലെ കാണും, കേൾക്കുന്നത് പോലെ കേൾക്കും, അറിയുന്നത് പോലെ അറിയും എന്ന് വിശ്വസിക്കുന്ന ആളുകളെ ഇന്നും നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇന്നും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു കഥ, സൗദി അറേബ്യയിലെ ജയിലിൽ ഒരു ആചാരി കുടുങ്ങി കോഴിക്കോട്ടുകാരൻ, രണ്ടേ സയാൽ ജയിലിൽ കിടന്നു, അള്ളാഹിനോടൊക്കെ പറഞ്ഞു നോക്കി, ഒരു രക്ഷയില്ല. മൂന്നാമത്തെ സയാക്ക് തോന്നി ഞാനെന്തിനാ വെറുതെ ഇവിടെ കിടക്കുന്നത്, എന്റെ ശൈഖില്ലേ അവിടെ, ശൈഖേ ഒരൊറ്റ വിളിയാണ്, വിളിച്ച് തീരേണ്ട പണി, കേരളത്തിൽ നിന്ന് സി എം മണവൂരെത്തി ഇവിടെ സൗദി ജയിലിൽ. എന്നിട്ടോ നേരെ ജയിലിലേക്ക് ചെന്ന് ഇയാളെ റൂമ് സെല്ല് തുറന്ന് അയാളെ പുറത്തിറക്കി അവിടെ ഉദ്യോഗസ്ഥനോട് അറബിയിൽ എന്തൊക്കെയോ പറഞ്ഞ് ഈ ആചാര റൂമിൽ കൊണ്ട് ആക്കി കൊടുത്ത് പിന്നെ സി എമ്മിനെ കണ്ടിട്ടില്ല. ഇത് കേരളത്തിലെ മൂലമാർ പ്രസംഗിക്കുകയാണ്. കേരളത്തിലെ ഒരു ലോകകപ്പിൽ നടക്കൂല, എന്നിട്ടല്ലേ സൗദി അറേബ്യയിൽ നടക്കണത്. ഇത് പറയുമ്പോ വിശ്വസിക്കുന്നു ആളുകൾ. ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും മഹാന്മാരറിയും എന്ന് വിശ്വസിക്കുന്നു ആളുകൾ. ഇവിടെയാണ് ഒന്നാമതായി ഇപ്പോഴത് സംഭവിച്ചത്. നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടല്ലോ സെയ്ദ് മൗലവി, ഏറ്റവും പ്രായമേറിയ ഒരു പണ്ഡിതൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രസംഗമാണ് ഞാനും ആദ്യം കേട്ടത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അദ്ദേഹത്തിന്റെ ഒരു കേസറ്റ്, അദ്ദേഹം തുടങ്ങുന്ന അന്തസ്സലാത്തൊക്കെ കഴിഞ്ഞിട്ട്
എന്നോട് ഇവിടെ സംസാരിക്കാൻ പറഞ്ഞു വിവാഹം വിവാഹമോചനം എന്നീ വിഷയങ്ങളെ പറ്റിയാണ് എന്നാൽ അതിനേക്കാൾ പ്രധാനപ്പെട്ട അൽ ഇസ്തിഗാസ തവസ്സുൽ എന്നീ രണ്ട് വിഷയങ്ങളെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞിട്ട് പ്രസംഗം തുടങ്ങി സൈദ് മൗലവിയുടെ പ്രസംഗം കേട്ട ആളുകൾക്കറിയാം മാലപാടി അതേ അതിന്റെ അടിസ്ഥാനത്തിൽ ജീവിച്ച ഒരു സമൂഹത്തെയാണ് അദ്ദേഹം മാറ്റിയെടുത്തത് അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനമായി പറയാറുള്ളത് അള്ളാഹു അല്ലാത്ത ആളുകൾ ഇതൊന്നും അറിയില്ല എന്നുള്ള ബോധം ഉണ്ടാക്കി അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് നമ്മൾ പറയുന്നത് കേൾക്കാൻ നമ്മൾ പറയുന്നത് മനസ്സിലാക്കാൻ അതറിയാൻ അങ്ങനെ ഉത്തരം ചെയ്യാനുള്ള കഴിവില്ല ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിങ്ങൾ വിളിച്ചാൽ അവർ കേൾക്കില്ല എന്ന് വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ഈ സമൂഹത്തിന് അവർ വിശദീകരിച്ചു കൊടുത്തു ഗൈബുമായി ബന്ധപ്പെട്ട ആയത്തുകൾ ഞാൻ ഇവിടെ വിശദീകരിക്കേണ്ടതില്ല നമുക്കറിയാം ആദ്യത്തെ മനുഷ്യന്റെ ചരിത്രം തന്നെ മറഞ്ഞ കാര്യം അറിയില്ല എന്നുള്ളതിനുള്ള തെളിവാണ് ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിലെത്തി ഇബ്ലീസ് വന്നിട്ട് പറഞ്ഞു ആ ഇത് തിന്നരുത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ തിന്നാൻ എന്താണുള്ളതെന്ന് അറിയോ നിങ്ങൾ ഇവിടെ ശാശ്വതവാസികളാകും മലക്കുകളാകും അതുകൊണ്ട് അങ്ങളോട് ഇത് തിന്നരുത് എന്ന് പറഞ്ഞു തിന്നോ എന്ന് ആദം നബി എന്താ പറഞ്ഞത് ഇബ്ലീസേ എന്റെ ഒരുപാട് നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് വരുന്ന തലമുറയിൽപ്പെട്ട എന്റെ ഒരു മകനാണ് ശൈഖ് മുഹിയുദ്ദീൻ അയാൾ അവസ്ഥ എന്താന്ന് അറിയോ ജി കുപ്പിയിലകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളുടെ കൽപ്പകം എന്നോ പറഞ്ഞ കൽപ്പിന്റെ ഉള്ളിലുള്ളത് കാണാൻ അയാൾക്ക് കഴിയും പിന്നെ നിന്റെ കാര്യം പറയാനുണ്ടോ നീ വന്ന് തട്ടിപ്പാണ് എന്നും പറ്റിക്കാനാ വന്നതൊക്കെ എനിക്കറിയില്ലേ അതുകൊണ്ട് നീ നിന്റെ പണ്ണോക്കി പോയിക്കോന്ന് പറഞ്ഞോ ഇല്ല ആദ്യത്തെ മനുഷ്യന്റെ ചരിത്രം ഖുർആൻ പഠിപ്പിക്കുന്നതാണ് അവിടെ നിന്നാണ് മനുഷ്യന്റെ ചരിത്രം ആരംഭിക്കുന്നത് ഈ ദൂതന്മാരുടെ ചരിത്രത്തിൽ എമ്പാടും നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഇത് പറഞ്ഞുകൊണ്ടാണ് പണ്ഡിതന്മാര് പറഞ്ഞത് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം നമുക്കറിയാമല്ലോ വിശുദ്ധ ഖുർആൻ പറഞ്ഞ വളരെ കൃത്യമായി വിശദീകരിച്ച ദാലിക്കും അല്ലാഹു റബ്ബുക്കും അള്ളാഹിന്റെ പ്രത്യേകതകൾ ഇങ്ങനെ പറയാൻ എന്താണ് അല്ലാഹു അള്ളാഹുവിന്റെ പ്രത്യേകതകൾ എന്ത് എന്ന് വിശദീകരിച്ചതിന് ശേഷം പറഞ്ഞു ദാലിക്കും അല്ലാഹു റബ്ബുക്കും ഇതാണ് നിങ്ങളുടെ റബ്ബ് ലഹുൽ മുൽക്ക് വല്ലദീന തദഊന മിൻ ദൂനിഹി മാ യംലികുന മിൻ ഖിത്മീർ ഒന്ന് അല്ലാഹു നിങ്ങൾ ആരോട് ദുആ ചെയ്താലും നിങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്യാനുള്ള കഴിവ് അവർക്കില്ല ഒരു കാരക്കുരുവിന്റെ മുകളിലുള്ള പാടയിടാത്ര പോലും കഴിവ് അവർക്കില്ല നിങ്ങൾ വിളിച്ചാലോ നിങ്ങളെ ദുആ അവർ കേൾക്കൂല വരവ് സമയവും മസ്തജാബൂലും ഇനി കേട്ടാലോ ഉത്തരം ചെയ്യൂല ഈ മൂന്ന് സംഗതി ഈ സമുദായത്തെ പഠിപ്പിച്ചു നമ്മൾ ഈ ആയത്ത് പോലെ തന്നെ നമുക്ക് മനഃപ്പാഠമാണ് അതിന് ഇമാം ഖുർത്തുബി റഹ്മഹുല്ലാ നൽകിയ പരിഭാഷ മലക്കുകളെ പോലെ ജിന്നുകളെ പോലെ അമ്പിയായിനെ പോലെ ശൈത്താനെ പോലെയുള്ള ആളുകളുടെയും അവസ്ഥ ഇത് തന്നെയാണ് ആരായാലും പ്രതിസന്ധി ഘട്ടത്തിൽ വിളിച്ചാൽ കേൾക്കില്ല അറിയില്ല ഇവിടെ നേരത്തെയൊക്കെ നമ്മുടെ പണ്ഡിതന്മാർ ഈ തൗഹീദ് കേട്ട് വളരുകയും പഠിക്കുകയും ചെയ്ത നമ്മുടെ പണ്ഡിതന്മാർ സൂചിപ്പിച്ചു ഒരു ചെറിയ തിരിച്ചുപോക്ക് അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചോ എന്ന് തീർച്ചയായും അപകടകരമായ ഒരു അബദ്ധം ഈ വിഷയത്തിൽ സംഭവിച്ചു എന്നത് നമ്മൾ അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ് 2007 ഇസ്ലാം മാസികയിൽ വന്ന ഒരു ലേഖനം ഞാൻ ആ ലേഖനത്തിലെ ഒരു വരി നിങ്ങളെ കേൾപ്പിക്കാം നിങ്ങളൊക്കെ എന്റെ മുമ്പിലുള്ള ഭൂരിപക്ഷം ആളുകളും മുജാഹിദികളായി ജനിച്ചു വീണവരല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അവർ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രബോധകന്മാരുടെ പ്രസംഗങ്ങൾ കേട്ട് പ്രസിദ്ധീകരണങ്ങൾ വായിച്ച് മുജാഹിദികളായി തീർന്നവരാണ് അങ്ങനെയുള്ള ആളുകൾ എന്ന നിലയിൽ നിങ്ങൾ ഈ വാചകം ഒന്ന് കേൾക്കുക രാത്രിയുടെ ഇരുളിൽ തപ്പിത്തറഞ്ഞ് നീങ്ങുന്ന ഒരാൾ തന്റെ തൊട്ടടുത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു ആളെ കാണുന്നില്ല തന്റെ മുമ്പിലുള്ള ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാമെന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ ഒരു വെളിച്ചം തരാമോ എന്ന് ആവശ്യപ്പെട്ടാൽ അത് അഭൗതികമോ കാര്യകാരണ ബന്ധത്തിന് അപ്പുറമുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളുടെ കഴിവിൽപ്പെടാത്തത് തേടുകയുമല്ല ആ സഹായാർത്ഥന ശിർക്കുമല്ല എന്നാണ് ഇത് വന്നപ്പോ തന്നെ നമ്മുടെ പണ്ഡിതന്മാർ ഇടപെട്ടു അത് തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടു പക്ഷേ പല കാരണങ്ങളാലും അത് തിരുത്തപ്പെടാതെ കുറെ കാലം മുന്നോട്ട് പോയി യഥാർത്ഥത്തിൽ ഈ വാചകം നാം പറഞ്ഞ ആദർശത്തിൽ ഇക്കാലം വരെ നാം പഠിപ്പിച്ച ആദർശത്തിന് വിരുദ്ധമാണ് വിശുദ്ധ ഖുർആനിൽ നിന്ന് നാം മനസ്സിലാക്കിയ ഈ ആയത്തിന് വിരുദ്ധമാണ് കാരണം ഒരു മനുഷ്യൻ ഇരുട്ടത്ത് ഒറ്റപ്പെടുമ്പോ അവന്റെ മനസ്സിലുണ്ടാകുന്നത് പേടിയാണ് അവന്റെ മനസ്സിലുണ്ടാകുന്നത് ഭയമാണ് ആ ഭയത്തിന്റെ സന്ദർഭത്തിൽ അവൻ ആരെ വിളിക്കണം അള്ളാഹുവിനെ വിളിക്കണം അതിനപ്പുറത്ത് മനുഷ്യനെ വിളിക്കുമ്പോഴോ
അത് കാര്യകാരണ ബന്ധത്തിന് അതീതമാണ്. അവൻ അറിയാം എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലുണ്ടെങ്കിൽ അവർ വരും. ഇവിടെ പറഞ്ഞതെന്താ, അത് കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്തുള്ളതല്ല. എന്താ കാര്യകാരണ ബന്ധം? ഇവിടെ ഞാൻ വിളിക്കുന്നത് കേൾക്കാൻ, അതിന് ഉത്തരം ചെയ്യാൻ, അങ്ങനെ എനിക്ക് വെളിച്ചം തരാനുള്ള കഴിവ് ജിന്നിനുണ്ട് എന്ന് ആരാണ് നമ്മൾ പഠിപ്പിച്ചത്? അങ്ങനെ ഒരു കഴിവ് സൃഷ്ടിക്കേണ്ട കഴിവിനപ്പുറത്തുള്ളതല്ല എന്ന് പറയണമെങ്കിൽ അങ്ങനെ ഒരു കഴിവ് ഉണ്ട് എന്ന് ആരാണ് പഠിപ്പിച്ചത്? വിശുദ്ധ ഖുർആൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. ഇൻഷാഅല്ലാ വേണമെങ്കിൽ ആ വിഷയം നമുക്ക് പിന്നീട് വിശദീകരിക്കാം. ഞാൻ പറഞ്ഞു വന്നത്, ഈ ഒരു അബദ്ധം നമ്മുടെ ഇടയിൽ വരികയും അത് തിരുത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ലേഖകൻ അത് തിരുത്താൻ തയ്യാറില്ല. പക്ഷെ പിന്നീട് ആ പ്രസിദ്ധീകരണത്തിൽ ഒരു വിശദീകരണം വന്നു. എന്നാലും പലരും പലപ്പോഴും ഇപ്പോഴും ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് അതിൽ അബദ്ധമൊന്നുമില്ല, അതിലൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിശദീകരിക്കുന്നത് കാണാൻ കഴിയും. ഈ വിഷയത്തിൽ ശൈഖ് ഇബ്നു ബാസ് റഹിമഹുള്ള സമാനമായി നൽകിയ ഒരു ഫത്വ നമുക്ക് കാണാം. അദ്ദേഹത്തോട് ചോദിച്ചു, ഒരാൾ ചോദിക്കുക, ഞങ്ങളുടെ നാട്ടിലൊരു ഏർപ്പാടുണ്ട്, എന്താണ്? രാത്രി ഉറങ്ങുമ്പോ ഹഫലത്തിന്റെ മലക്കുകളോട് ഞങ്ങൾ ഇത്ര മണിക്ക് എണീപ്പിക്കണേന്ന് പറയും. മലക്കുകളെ അലാറം വെക്കണ ഏർപ്പാട്. യഥാർത്ഥത്തിൽ മനുഷ്യന്മാരോട് നമുക്ക് പറയാം എന്നെ ഇത്ര മണിക്ക് വിളിക്കണേന്ന് പറയാം, അതിൽ ശിർക്കില്ല, എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. ഈ പറഞ്ഞ ഈ ലേഖനത്തിലെ വാദം അനുസരിച്ച് അങ്ങനെ പറഞ്ഞാൽ അതിൽ അക്സാകാലത്തിൽ ഹുറൂഴിവത്തതിലുണ്ടോ ഇല്ല, കാര്യകാരണ ബന്ധത്തിന് അതീതമാണോ അതല്ല അധീനമാണോ? ശൈഖ് ഇബ്നു ബാസ് വളരെ കൃത്യമായി പറഞ്ഞു, ലാ യജൂസ്, അനുവദനീയമല്ല. കാരണം എന്താ? ഇത് അല്ലാഹുവിൽ പങ്കു ചേർക്കലാകുന്നു. മലക്കുകളോട് മാത്രമല്ല ജിന്നുകളോട് അദ്ദേഹം പിന്നീട് വിശദീകരിക്കുന്നുണ്ട്, ജിന്നുകളോടായാലും ഇങ്ങനെ പറയുന്നത് ശിർക്കാണ് എന്ന് അദ്ദേഹം വിശദീകരിച്ച് നമുക്ക് കാണാൻ കഴിയും. അത്രയും കൃത്യമാണ് പണ്ഡിതന്മാരുടെ ആ വിഷയത്തിലുള്ള വിശദീകരണങ്ങൾ. അതിനപ്പുറം പോയി ഓരോരുത്തരും അവരുടെ വകയായി വീക്ഷണങ്ങളും ഗവേഷണങ്ങളും ഉണ്ടായി ഇതിനെ ന്യായീകരിക്കുന്ന ഒരവസ്ഥ വന്നു. അതാണ് നമ്മുടെ പണ്ഡിതന്മാർ നേരത്തെ വിശദീകരിച്ച കാര്യങ്ങൾ. അപ്പോ ഈ ഒരു തൗഹീദ് അത് ഈ സമൂഹത്തിന് മുന്നിൽ നമ്മൾ പറയുകയും പഠിപ്പിക്കുകയും ചെയ്തു. ഒന്നാമതായി നാം നിർവഹിച്ച ഉത്തരവാദിത്തമതാണ്. രണ്ടാമതായി നാം ഈ സമൂഹത്തെ പഠിപ്പിച്ച ബോധം സുന്നത്തുമായി ബന്ധപ്പെട്ടതാണ്. എറണാകുളം സമ്മേളനം നടക്കുന്ന സമയത്ത് ഞാൻ തിരുവനന്തപുരത്താണ് ജോലി ചെയ്യുന്നത്. സമ്മേളനത്തിന്റെ പെർമിഷന് വേണ്ടി ലെറ്റർ ഹെഡ് തയ്യാറാക്കി സമ്മേളനത്തിന്റെ പ്രചരണ യോഗങ്ങളുടെ പെർമിഷൻ എടുക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിരുന്നു. പത്തനംതിട്ടക്കാരനായ ഒരു റാവുത്തർ, അദ്ദേഹമാണ് അവിടെ സബ് ഇൻസ്പെക്ടർ. ഞാൻ ഈ കടലാസ് അദ്ദേഹത്തിന്റെ കൈ കൊടുത്തു. പള്ളിയിൽ ഇമാമാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇരിക്കാൻ പറഞ്ഞു. മുമ്പിലിങ്ങനെ ഇത് വായിച്ചിട്ട് ചോദിച്ചു, അല്ല ഉസ്താദെ, എന്താ ഈ തൗഹീദിലേക്ക് എന്ന് പറഞ്ഞാൽ സുന്നത്തിലേക്ക് എന്നുള്ളത് എനിക്ക് മനസ്സിലായി, തൗഹീദിലേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ചോദിച്ചു, സുന്നത്തിലേക്ക് എന്നുള്ളത് എനിക്ക് എങ്ങനെയാ മനസ്സിലായത്? അത് ഇതല്ലേ, അതെനിക്കറിയാം, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട്. പക്ഷെ തൗഹീദ് എന്താണ്? മൂപ്പര് വിചാരിച്ച് നമ്മൾ ഈ സമ്മേളനം നടത്തുന്നത് കാര്യമായി മുസ്ലിങ്ങൾ ഇത് ചെയ്യണം എന്ന് പറയാനാണ്. അവിടുന്ന് മാറിയോ ഈ സമുദായം? സുന്നത്ത് അംഗീകരിക്കണം എന്നിടത്ത് ഈ സമുദായത്തെ എത്തിച്ചതാര്? ആരാ പറഞ്ഞത്? ഒരു വിഭാഗം മദ്ഹബിനെ തക്ലീദ് ചെയ്തു, മദ്ഹബിന്റെ ഇമാമുകളെ തക്ലീദ് ചെയ്തു. ജമാഅത്തെ ഇസ്ലാമിക്കാരോ? കോഴിക്കോട്ടെ പള്ളിയിൽ കുനൂത്തില്ല, തിരുവനന്തപുരത്തെ പള്ളിയിൽ കുനൂത്താണ്. കോഴിക്കോട്ടെ പള്ളിയിൽ നിസ്കാരത്തിന് ശേഷം കൂട്ടുപ്രാർത്ഥനയില്ല, തിരുവനന്തപുരത്തെ പള്ളിയിൽ നിസ്കാരത്തിന് ശേഷം കൂട്ടുപ്രാർത്ഥനയാണ്. എന്താ കാര്യം എന്ന് വെച്ചപ്പോ അവിടുത്തെ ഇമാം പറഞ്ഞത്, ഇവിടെ വരുന്ന ആളുകൾക്കൊക്കെ അതാണ് ഇഷ്ടം, അല്ലാഹു റസൂലിന്റെ ഇഷ്ടമല്ല. അവിടെ നിന്ന് മാറി നേരത്തെ പറഞ്ഞതുപോലെ മുടിക്ക് സനദ് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് സമുദായത്തിൽ എത്തിച്ചു മുജാഹിദികൾ, അല്ലേ? ഇപ്പൊ പ്രസംഗിക്കുന്ന മുല്ലമാര് നബിസല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്, നബിസല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവൃത്തി, നബിസല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആസാർ, എന്തായാലും അതിന് സനദ് വേണം. ഇത് മുജാഹിദികൾ പണ്ട് പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? നിങ്ങളാരാ ഒരു സനദ് ചോദിക്കണവര്? നിങ്ങളൊരു സഹീഫൊക്കെ മനസ്സിലായവര്? നമുക്ക് സമുദായത്തോട് പറയാനുള്ളത് എന്താ? മുടിക്ക് മാത്രം പോരാ, വൈകിട്ടൊൻപത് ഇക്രി എഴുതുന്നതിന് സനദ് വേണം, റബീഉൽ 12 സനദ് വേണം, അതേപോലെ മരിച്ചെടുത്ത് ഖുർആൻ ഓതുന്നതിന് സനദ് വേണം, ഖബർ കെട്ടിപ്പൊക്കുന്നതിന് സനദ് വേണം, പെണ്ണുങ്ങൾ പള്ളിയിൽ പോക്കെ ഹറാമാന്നുള്ളതിന് സനദ് വേണം, തറാവീഹ് 23 നിസ്കരിക്കാൻ പാടുള്ളൂ, 11 നിസ്കരിക്കാൻ പാടില്ല എന്ന് ബിദ്അത്താണ് എന്ന് പറയുന്നതിന് സനദ് വേണം. ഇതൊക്കെ സനദ് ചോദിക്കുന്ന അവസ്ഥ ഈ സമൂഹത്തിൽ ഉണ്ടാവും. എന്തായാലും ഒരു കൂട്ടർ തിരിച്ചു ചോദിച്ചല്ലോ, വെല്ലൂരിലേതിന് സനദ് ഉണ്ടോ? സമുദായത്തിന് എന്ത് മനസ്സിലായി?
രണ്ടിനും സനദില്ല. കൊടുവള്ളി ഒരു ശൈഖ് വന്നു, അയാൾ കുറേ ഇക്രം സനാത്തൊക്കെ ഉണ്ടാക്കി. നമ്മുടെ ഒരു സഖാഫി പ്രയാണത്തിന് കിണറ പ്രസംഗത്തിനൊക്കെ പോണ സഖാഫി അവിടെ പോയി മറുപടി പറഞ്ഞു, എവിടുന്നാണ് നിങ്ങൾക്ക് ഈ ദിക്ര കിട്ടിയത്? സ്വഹീഹായ ഒരു ഹദീസിലൂടെയെങ്കിലും ഈ ദിക്ര നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയോ? അതുകൊണ്ട് എനിക്ക് ചെല്ലാൻ പാടില്ല വിദേഹത്താണ്. തെരീഖത്തിന്റെ ആളുകൾ പിറ്റേന്ന് മറുപടി ഇട്ട് ചോദിച്ചു, നിങ്ങൾക്ക് എവിടുന്നാണ് ഈ ചോദ്യം കിട്ടിയത്? ഇത് വഹാബികളുടെ ചോദ്യമാണ്. നമ്മൾ ഗാരിയ സലാത്ത് ചെയ്യുമ്പോ വഹാബി നമ്മളോട് ചോദിച്ചതല്ലേ സനദുണ്ടോ? അതിനില്ല, പിന്നെ ഇതിനെന്തിനാ? അതിനില്ല, പിന്നെ ഇതിനെന്തിനാ? അപ്പൊ നാരിയത്ത് സലാത്തിന് ഇല്ലാത്തവര് സനദ് കൊടുവള്ളി സലാത്തിന് വേണ്ട. അതേപോലെ വെല്ലൂരിലെ മുടിക്കില്ലാത്ത ഒരു സനദ് കാന്തപുരത്തിന്റെ മുടിക്ക് വേണ്ട എന്ന് പറയുമ്പോ അവിടെയാണ് മുജാഹിദികൾ ഈ സമൂഹത്തെ വളർത്തിക്കൊണ്ട് വന്നത്. ആ മാറ്റം സമൂഹത്തിൽ ഉണ്ടായി അല്ലേ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ കണ്ട എത്ര എത്ര മാറ്റങ്ങൾ സുന്നത്ത് ഈ സമൂഹത്തിന് പറയുകയും പഠിപ്പിക്കുകയും ചെയ്തപ്പോ. നേരത്തെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ, സ്ത്രീകളുടെ കയ്യെഴുത്ത്, അതേപോലെ ഉറുക്ക്, ഏലസ്, പിന്നാഴെഴുത്ത് ഒക്കെ സമുദായം വീനാന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. ഒഴിവാക്കിയില്ലേ? ഒഴിവാക്കിയ ഈ സമുദായം ദീനല്ല എന്ന് മുജാഹിദികൾ വാദപ്രതിവാദത്തിലൂടെ ഖണ്ഡന പ്രസംഗത്തിലൂടെ പറഞ്ഞപ്പോ, അതേപോലെ സുന്നത്തുകൾ എത്ര നടപ്പിലായി. ഏറ്റവും ചുരുങ്ങി നമ്മൾ ആലോചിച്ചു, സലാഞ്ചില്ല എന്നുള്ള ഏർപ്പാട്. ഇവിടെ ജംഇയ്യത്തുൽ ഉലമയുടെ സെക്രട്ടറി ഉണ്ടായിരുന്നു, കേരളത്തിന്റെ പ്രസിഡന്റ് ഉണ്ടായിരുന്നു. ഓരോ പുറത്തേക്ക് ഇറങ്ങിയാൽ ഈ ചെറിയ കുട്ടി വരെ കണ്ടാൽ എന്ത് പറയും? അസ്സലാമു അലൈക്കും പറയാറ് ഒരു പ്രയാസമില്ല. എന്നാ കാന്തപുരത്തിന്റെ മുമ്പ് ചെന്ന് സലാഞ്ചില്ല അതിനുള്ള സഫർ ഉണ്ടാവും? ഉണ്ടാവില്ല. നമ്മൾ എന്റെ ഈ വാക്ക് കേൾക്കുന്ന എത്ര ആള് അവനവന്റെ വാപ്പാരോട് സലാം ചൊല്ലിയിട്ടുണ്ട്? ചൊല്ലൂല. വാപ്പാരോടൊന്നും സലാം ചൊല്ലാൻ പാടില്ല, ഉമ്മാരോടും സലാം ചൊല്ലാൻ പാടില്ല എന്ന് വിശ്വസിച്ചിരുന്ന ഒരവസ്ഥയിൽ നിന്ന് ഇവിടെ മക്കളെ നമ്മളോട് സലാം ചൊല്ലുന്നില്ലേ? മുജാഹിദുകളായ മുജാഹിദ് കുടുംബത്തെ പറ്റിയല്ല ഞാൻ പറയുന്നത്, നമ്മൾ മുജാഹിദുകളായതാണെങ്കിൽ നമ്മളെ വാപ്പാരും ഉമ്മാരോട് എപ്പോഴെങ്കിലും സലാം ചൊല്ലണേ നമ്മൾ കിട്ടണം? ഉണ്ടാവില്ല. അവിടെ നീ സമുദായത്തെ മാറ്റി, അവിടെ മുതൽ അങ്ങോട്ട് ഈ സമുദായത്തിനുണ്ടാക്കിയ സ്ത്രീധനത്തിന്റെ കാര്യം തള്ളി പറയാൻ തുടങ്ങിയില്ലേ പൗരോഹിത്യം വരെ? ഇതുണ്ടാക്കിയത് മുജാഹിദ് പ്രസ്ഥാനമാണ്. അത് വളരെ ഗൗരവത്തോടുകൂടി ഈ വസ്തുത നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഏത് മാറ്റം, ഏത് പുരോഗതി മുസ്ലിം സമൂഹത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ശ്രീനാരായണ ഗുരുവിന്റെ ചരിത്രം പരിശോധിച്ചാൽ കാണാം, അദ്ദേഹം വക്കം മൂലവിയുടെ അരികിൽ വന്ന് ഈ നവോത്ഥാനം എങ്ങനെയാണ് തന്റെ സമുദായത്തെ അദ്ദേഹം നന്നാക്കിയെടുക്കുന്നത് എന്ന് ശ്രീനാരായണ ഗുരു വക്കം മൂലവിയുടെ അരികിൽ ഇരുന്ന വന്ന് പഠിച്ചത്. അവരൊക്കെ മുജാഹിദുകളാണ്, അവരൊക്കെ വഹാബികളാണ്, അവരൊക്കെ പിഴച്ചവരാണ് എന്ന് പറയുന്നവരാണ് ഇന്ന് നവോത്ഥാനത്തിന്റെ ആളുകളായി രംഗത്ത് വരുന്നത്. ഇത് ഈ സമൂഹത്തോട് പറയാൻ നമുക്ക് കഴിയണം. അതോടൊപ്പം തന്നെ വിദേശികളുടെ ഗൗരവം ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തിയത് മുജാഹിദുകളാണ്. വിദേശികൾ ഓരോ ഏത് മൊഴിയർക്കും ഏത് സ്വലാത്തും ഉണ്ടാക്കാം, ദിക്റും ഉണ്ടാക്കാം, അതേപോലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടാക്കാം എന്ന അവസ്ഥയിൽ നിന്ന് ഈ സമുദായത്തെ മാറ്റി നാം വളർത്തിക്കൊണ്ടുവന്നു. ആ ഒരു മാറ്റം ഈ സമുദായത്തിൽ നാം ഉണ്ടാക്കി. തീർച്ചയായും അത് ഇനിയും തുടർന്നു കൊണ്ടുപോകേണ്ടത് നമ്മളാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇതൊന്നും ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സെയ്ദ് മൗലവിയുടെ കഴുത്തിൽ പടക്കത്തിന്റെ മാല കെട്ടി തൂക്കിയത് നിങ്ങൾ കേട്ടല്ലോ. നേരത്തെ വിരിഞ്ഞ മനുഷ്യൻ കടലിൽ ജോലി ചെയ്യുന്ന പോർട്ടർമാരായ ആളുകൾ സ്റ്റേജിന്റെ മുകളിൽ കയറിയിട്ട് കഴുത്ത് പടക്കത്തിന്റെ മാലയുടെ സിയർലൈറ്റ് അടിച്ച് തീ കൊടുക്കുകയാണ്, പൊട്ടി. അദ്ദേഹത്തിന്റെ അരികിൽ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് സഖാബ് ഇമ്പിച്ചു വാവെന്ന് ചോദിച്ചു, മൗലവി നിങ്ങളൊന്ന് സമ്മതം തന്നാണ് ചെയ്ത ആളെന്ന് നമുക്കറിയാം, ഞങ്ങൾ പരാതി കൊടുക്കാം, നിങ്ങളെ സമ്മതം കിട്ടിയാൽ മതി. മൗലവിയുടെ മറുപടി, എന്തിനാണ്? അവരറിയാത്തോണ്ട് ചെയ്തതല്ലേ? ഞാൻ നരകത്തുനിന്നവരെ രക്ഷിപ്പിക്കാനാണ് ഇത് പറയുന്നത് എന്ന് മനസ്സിലാത്തോണ്ടല്ലേ അവരിത് ചെയ്തത്? അതുകൊണ്ട് എനിക്കൊന്നും കൂടി സമാധാനപൂർവ്വം അതവിടെ പറയാനുള്ളൊരു ചാൻസ് കിട്ടിയാൽ മതി. അങ്ങനെ വളർത്തിയെടുത്ത ഒരു സംഘടനയാണ് ഇത്. നമ്മൾ തളരാൻ പാടില്ല, നമ്മൾ തകരാൻ പാടില്ല, നമ്മൾ പിന്നോട്ട് പോകാൻ പാടില്ല, മറിച്ച് മുന്നോട്ട്. ഈ സമുദായത്തെ നന്നാക്കിയെടുക്കുന്ന ഉത്തരവാദിത്വം ഈ പറഞ്ഞ രൂപത്തിൽ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ നാം തയ്യാറാകണം. അത് അള്ളാഹുവിനെ സഹായിക്കലാണ്. അപ്പോൾ മാത്രമാണ് അള്ളാഹുവിന്റെ സഹായം നമുക്കും ഉണ്ടാവുക എന്ന തിരിച്ചറിവോടുകൂടി നാം മുന്നോട്ട് പോവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.